മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. കോൺഗ്രസിലെ കെ സി വാസന്തി വിജയൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ്. യു ഡി എഫ് ആർ എം പി ഐ സഖ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ വളപ്പിൽ റസാക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ എ പി മോഹൻദാസുമാണ് മത്സരിക്കുക. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 11 ബുധനാഴ്ചയാണ് നടക്കുക. നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം കോൺഗ്രസിലെ കെ സി വാസന്തി വിജയൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ബുധനാഴ്ച രാവിലെ 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 2020 ഡിസംബറിൽ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഇത് 4-ാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനാണ് കളമൊരുങ്ങുന്നത്. യു ഡി എഫ് ആർ എം പി ഐ സഖ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ വളപ്പിൽ റസാക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ എ പി മോഹൻദാസുമാണ് മത്സരിക്കുക. യു ഡി എഫ് ആർ എം പി ഐ ധാരണയനുസരിച്ച് ആദ്യ 1.5 വർഷം മുസ്ലിം ലീഗിലെ പി ഉമ്മർ മാസ്റ്ററും തുടർന്നുള്ള 1 വർഷം ആർ എം പി ഐയിലെ ടി രഞ്ജിത്തും പ്രസിഡന്റായി. ശേഷിക്കുന്ന 2.5 വർഷം കോൺഗ്രസിനാണ് പ്രസിഡന്റ് പദവി. ഇതനുസരിച്ച് വാസന്തി വിജയൻ 2023 സെപ്റ്റംബർ 26-നാണ് പ്രസിഡന്റ് പദവിയിലെത്തിയത്. 13-ാം വാർഡ് പാർലമെന്റിലെ അംഗം മുസ്ലിം ലീഗിലെ എം പി അബ്ദുൽ കരീം മരണപ്പെട്ടതിനെ തുടർന്ന് 2023 ഡിസംബർ 12 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിലെ വളപ്പിൽ റസാക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വാസന്തി വിജയൻ രാജിവെച്ച് വളപ്പിൽ റസാക്കിന് അവസരം കൊടുക്കുന്നത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൽ തർക്കമുണ്ടായിരുന്നു. തർക്കം രൂക്ഷമാവുകയും അവിശ്വാസ പ്രമേയത്തിന് വേദിയൊരുങ്ങുകയും ചെയ്തതോടെ മുസ്ലിം ലീഗും ആർ എം പിയും പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്നുണ്ടാക്കിയ ധാരണയിലാണ് ഓഗസ്റ്റ് 16 വാസന്തി വിജയൻ രാജിവെക്കാൻ തീരുമാനമായത്. 18-അംഗ ഭരണസമിതിയിൽ യു ഡി എഫ് ആർ എം പി ഐ സഖ്യത്തിന് 10ഉം എൽ ഡി എഫിന് 7ഉം സീറ്റുകളാണുള്ളത്. സി പി എം സ്വതന്ത്രനായി കൽപ്പള്ളി വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച കെ ഉണ്ണികൃഷ്ണൻ മുന്നണി ബന്ധം വിട്ട് സ്വതന്ത്ര നിലപാടിൽ നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മാവൂർ.